ഹലോ വെൽക്കം ടു എർത്ത് ദിസ് ഇസ് അശ്വിത ഹിയർ നമ്മളൊന്ന് പുറത്തു പോയിട്ട് ഒരു കുനാഫ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് വാങ്ങാൻ പോവാണ് നമ്മൾ ലാസ്റ്റ് ഡേ കണ്ടു പുറത്ത് എങ്ങനെയാണ് കുനാഫ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ വീട്ടിൽ എങ്ങനെ കുനാഫ ഉണ്ടാക്കാമെന്നൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ് സോ അതിന് നമ്മൾ പുറത്തു പോവാ കുറച്ച് സാധനങ്ങൾ വാങ്ങണം വാങ്ങിയിട്ട് വരാം ഇറ്റ്സ് ഗോ ഷെഫ് പുന്നുവാണ് പുന്നുങ്ങ വന്നേ അമ്മയുണ്ട് ഇവിടെ അമ്മ ഇങ്ങോട്ട് വരൂ നമ്മൾ ആവശ്യമുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കിട്ടി ക്രീം കിട്ടി ചീസ് കിട്ടി ബട്ടർ കിട്ടി എല്ലാം അൺസോൾട്ടഡ് ആണ് നമ്മൾ അന്ന് കണ്ട പോലെ ഒരു കുനാഫ വീട്ടിൽ ട്രൈ ചെയ്യാണ് ഇത് ഉണ്ടാക്കുന്ന പുന്നുവാണ് പക്ഷെ അവള് ഒന്നും പറയില്ല എന്നാ പറഞ്ഞേക്കുന്നത് സോ ഞാനായിരിക്കും പറയുന്നത് നമുക്ക് വെർമിസെല്ലി ആണ് വേണ്ടത് അത് അവൾ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ചേക്കുന്ന വെർമിസെല്ലിയാണ് പിന്നെന്താ അടി വേണ്ടേ ക്രീം ഓക്കെ ക്രീം വേണം ലെമൺ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം മതിയാകും ലെമൺ ജ്യൂസ് ആണ് വേണ്ടത് പിന്നെ നമുക്ക് ഷുഗർ ഉണ്ട് ഷുഗർ ഒരു 2 ടേബിൾ സ്പൂൺ പിന്നെ ചീസാണ് ചീസ് ഒരു 3 ക്യൂബാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് ക്രീം ചീസ് എന്ന് പറഞ്ഞ് കിട്ടുവാണെങ്കിൽ ഈ രണ്ടെണ്ണമായിട്ട് വാങ്ങണ്ട ക്രീം ചീസ് ഒറ്റയ്ക്ക് വാങ്ങാം പിന്നെ വെനില എസൻസ് വേണം പിന്നെ ഇത് വെള്ളമാണ് ഒരു 1 കപ്പ് മിൽക്ക് വേണം പിന്നെ ഇത് മെൽറ്റഡ് ആണ് ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടറാണ് സോ ഇതാണ് നമുക്ക് വീട്ടിൽ കുനാഫ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പാത്രം എടുക്കുക അതിലേക്ക് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ സാര ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാണ് ഷുഗർ 2 ടേബിൾ സ്പൂൺ മധുരം അനുസരിച്ച് കൂടുകയോ കുറയുകയോ ചെയ്യാം അവളിപ്പോൾ ഒരു 2.5 ആഡ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് അവൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയൊരു സംഭവമാണ് കോൺഫ്ലോർ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്യണം അപ്പം ഇതിനെ എടുത്ത് വെക്കാൻ വിട്ടുപോയി സോ ഇനി നമ്മൾ ഈ ഒരു മിൽക്കിലേക്കും ഷുഗറിലേക്കും നമ്മൾ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യേണ്ടത് എന്തോരം കോൺഫ്ലോർ ആഡ് ചെയ്യണം ഓക്കെ എന്തോരം ആഡ് ചെയ്യുന്നത് ഓക്കെ സോ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാണ് ഓക്കെ നല്ലപോലെ ഓക്കെ ലംസ് വരാതെ നല്ലപോലെ മിക്സ് ചെയ്യണമെന്ന് അവൾ പറയുന്നേ സോ ഷീ ഈസ് ഡൂയിങ് ദാറ്റ് നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ അത് കണ്ടിന്യൂ സ്റ്റിർ ചെയ്യണം എത്ര സമയം വരെ അടി സ്റ്റിർ ചെയ്യണ്ടേ ഓക്കെ സോ ഒന്ന് തിക്സ് ആയി വരുന്നോടെ വരെ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം സോ ഇപ്പൊ അത് തിക്കായി വന്നിട്ടുണ്ടല്ലേ ഇനിയും തിക്കാവണം അവളുടെ കൈ ഒരു വഴിയായെന്ന് തോന്നുന്നു പക്ഷെ എനിക്കൊന്നും ഒരു 5 മിനിറ്റ് ഒന്നും ആയില്ല എന്ന് തോന്നുന്നു അല്ലെ ഫാസ്റ്റ് പെട്ടെന്നാവും പെട്ടെന്ന് തന്നെ ആയി നല്ല തിക്കായി തിക്കായി വരുന്ന സമയത്ത് നമ്മള് വെനില ആഡ് ചെയ്യാണ് ഒരു എന്തോരം വേണം ഒരു 2 to 3 മതിയോ ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു ഇവളിപ്പോ ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ല 1/2 ടീസ്പൂണോളം ആഡ് ചെയ്യുന്നുണ്ട് എനിക്കൊന്നൊരു 5 ഡ്രോപ്സ് ഒക്കെ കാണുമായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം ഓക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ലോ ഫ്ലെയിമിലാട്ടോ എല്ലാം ചെയ്യുന്നത് അത് മറക്കണ്ട ഒന്നായിട്ടൊന്ന് ഓഫ് ചെയ്ത് വെച്ചാലും പ്രശ്നമില്ല എന്നിട്ട് പയ്യോ പിന്നെ ഓണാക്കിയാൽ മതി ഇനി നമ്മൾ ചീസ് ഇടുക ഒരു 3 ക്യൂബ് ചീസാണ് നമ്മൾ ഇടുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ചീസ് ക്രീം കിട്ടും അത് ആഡ് ചെയ്താലും പ്രശ്നമില്ല പക്ഷെ നമ്മളിപ്പോൾ രണ്ടായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത് ക്രീം അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്യണം ഒരു 1/2 കപ്പ് ക്രീമും ഒരു 3 ക്യൂബ് ചീസും ആഡ് ചെയ്യുന്നു ഇതിലേക്ക് എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യും അല്ലേ ഓക്കെ കണ്ടിന്യൂസ് സ്റ്റിർ ചെയ്യണമെന്നാണ് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു തിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ കുറച്ചു നേരം കൂടി ഒന്ന് സ്റ്റിർ ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം ഓക്കെ നെക്സ്റ്റ് എന്താ പുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ ഒരു പാത്രം വെച്ചു ഫ്ലെയിം കുറച്ച് വെക്കണം ഓക്കെ ഇനി നമ്മൾ ഇതിലേക്ക് എന്താ ആഡ് ചെയ്യാൻ പോണേ
വാട്ട് കേട്ടില്ല ഹാഫ് കപ്പ് ഓഫ് വാട്ടർ ഓക്കെ അപ്പൊ ഹാഫ് കപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്തു എന്തോരം ഷുഗർ ആഡ് ചെയ്യണം ഓക്കെ നമ്മൾ ആദ്യം ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞപ്പോൾ ഒരു 2 or 3 ടേബിൾ സ്പൂൺ എടുത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ഏറെ വേണം കേട്ടോ സിറപ്പ് ഉണ്ടാക്കണ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയതാണ് സോ ഷുഗർ എനിക്ക് തോന്നുന്നു ഒരു 1 കപ്പ് എടുത്ത് വെച്ചു അതിൽ ഹാഫ് കപ്പ് ഷുഗറും ഹാഫ് കപ്പ് വെള്ളവും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ ഇതുപോലെ സ്റ്റിർ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത് ഷുഗർ സിറപ്പ് ഓക്കെ ഷുഗർ ഒന്ന് മെൽറ്റായി വന്നു അപ്പം ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത് പറയൂ ഹാഫ് ടേബിൾ സ്പൂൺ ഓക്കെ അപ്പൊ ലെമൺ ജ്യൂസ് നമ്മൾ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാണ് ഇതിലേക്ക് ഷുഗർ എന്തിനാണ് ഷുഗർ സിറപ്പ് കട്ട പിടിക്കാതിരിക്കാൻ ഓക്കെ ഷുഗർ സിറപ്പ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തു നമ്മൾ ഇനി കുനാഫ ഉണ്ടാക്കുന്നതിന്റെ ഒരു എന്താ പറയാ ഹാർഡസ്റ്റ് പാർട്ടല്ലേ അല്ലേ കുറച്ച് ഡിഫിക്കൽട്ട് പാർട്ടല്ലേ അതിലേക്ക് പോവാണ് അപ്പൊ ഇവൾക്ക് പുന്നിന് കുനാഫ ഉണ്ടാക്കാനുള്ള റെസിപ്പി പറഞ്ഞു കൊടുത്തത് പുന്നിന് ഫ്രണ്ടാണ് അപ്പോൾ അവൾ പറഞ്ഞ ഒരു റെസിപ്പിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് സോ ബട്ടറുണ്ട് വെർമിസെല്ലി എടുത്തിട്ടുണ്ട് വെർമിസെല്ലി ഇപ്പം റോസ്റ്റഡ് ആണ് ഇവിടെ ഇരിക്കുന്നത് റോസ്റ്റഡ് അല്ലാതെ ഉണ്ടാക്കാമെന്ന് പറയുന്നു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആദ്യം ആഡ് ചെയ്യാണ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യും നമുക്ക് വേണമെങ്കിൽ ഈ ബട്ടറിൽ മെൽറ്റ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു ബട്ടറിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ ഞങ്ങൾ ആഡ് ചെയ്തില്ല സോ കുനാഫയ്ക്കൊരു വേറൊരു കളർ കിട്ടും നമ്മളത് കളർ ആഡ് ചെയ്തില്ല സോ ഇങ്ങനെ ബട്ടർ നല്ലപോലെ ഈ വെർമിസെല്ലിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എനിക്ക് തോന്നുന്നു ഒരു 2.5 ടേബിൾ സ്പൂൺ ബട്ടറൊക്കെ മതിയാവും തോന്നുന്നു ആദ്യം റെഡിയാക്കി വെച്ചേക്കുന്ന ഇത് ക്രീം കട്ടിയായി നമുക്ക് ഇത് വെച്ചിട്ട് എനിക്ക് ഒന്നൊരു 2-3 കുനാഫാസ് ഉണ്ടാക്കാൻ തോന്നുന്നു അല്ലേ ഒരു പാനിലേക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്യാണ് ചൂടാക്കാത്ത പാനാണ് മീൻവൈൽ നമ്മൾ അവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കല്ല് ചൂടാക്കാൻ വെച്ചു ഏതൊരു ഒരു കല്ലല്ലെങ്കിൽ നമുക്കൊരു പാൻ വേണേൽ ചൂടാക്കാൻ വെക്കാം ഇതിവിടെ വെച്ചേക്കുന്ന കാര്യം നമ്മൾ ഈ ഒരു തവയുടെ അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ പൊക്കത്താണ് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ബിക്കോസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഫ്ലെയിമിൽ കൊടുത്താൽ ഈ വെർമിസെല്ലി കരിഞ്ഞു പോകും നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഒരു കുനാഫയുടെ ഡോവ് അല്ല എടുത്തേക്കുന്നത് നമ്മൾ വീട്ടിൽ പായസം ഉണ്ടാക്കാനുള്ള വെർമിസെല്ലി എടുത്തേക്കുന്നത് സോ അത് ഫുള്ളായല്ലേ ഇനി എന്തൊക്കെയാണ് സോ അത് അവൾ ഹാഫ് ആക്കിയിട്ട് ആ വെർമിസെല്ലി ഈ ഒരു പാനിലേക്ക് മാറ്റാം ഓക്കെ ആ ഒരു റൗണ്ട് ഷേപ്പൊക്കെ കിട്ടാനും പിന്നെ അതൊന്ന് നേരെ ആവാനാ തോന്നുന്നു അല്ലേ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ നമ്മളപ്പോൾ അതൊന്ന് പ്രസ് ചെയ്തു ഇനി എന്താ ചെയ്യുന്നത് നടുക്കൊഴിച്ച് ആഡ് ചെയ്യണം അല്ലേ ഫോർ ടേബിൾ സ്പൂൺ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്രീം മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു 4 to 5 അത് നമ്മുടെ ഇഷ്ടമാണ് ലൈക്ക് എന്തൂരം ചീസി ആയിരിക്കണം എന്തൂരം ക്രീമി ആയിരിക്കണം ഗുണാക്കാന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ അത് ചെയ്തു ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത് മിച്ചമുള്ള വെർമിസെല്ലി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും സോ പുന്നു അതിലൊരു താജ്മഹൽ പടുത്തു ആ നമ്മൾ ആകത്തൊഴിച്ചിരിക്കുന്ന ആ ഒരു ക്രീം ശരിക്കും ഇതിൻ്റെ പുറത്തേക്ക് വരുതെന്നാണ് പറയുന്നത് സോ അതുപോലെ അതിങ്ങനെ മൂടി വെക്കണം ആദ്യം നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റൗവിൽ വെക്കുകയാണ് അതൊരു 2 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാൻ വെക്കണം
ശ്രദ്ധിക്കണം, 2 മിനിറ്റ്സ് കറക്റ്റ് ആവണം, ലൈക്ക് പിന്നെ കരിഞ്ഞു പോകരുത്. നമുക്കൊരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ആക്ച്വലി ഇത് ഉണ്ടാക്കാനായിട്ട് 2 പാൻ വേണം, അപ്പം ഞാൻ വേറൊരു പാൻ കൂടി എടുത്തു, അതിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകണം, നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തവ അല്ലെങ്കിൽ അല്ലെ ഒരു കല്ലുണ്ട്, ദോശക്കല്ലാണ്, ദോശക്കല്ലിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വീണ്ടും ഒരു 10 മിനിറ്റ്സ് അല്ലേ, 10 മിനിറ്റ്സ്, 8 to 10 മിനിറ്റ്സ് വീണ്ടും ഈ സെയിം സാധനം കുക്ക് ചെയ്യാൻ പോവാണ്. നമുക്കൊരു 8 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ടാസ്ക് ചെയ്യാൻ പോവാണ്, നമ്മൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ടാസ്ക്കാണിത്. സോ പുന്നുസ് ഗോയിങ് ടു ഡു ദാറ്റ്. പുന്നു ചെയ്തു, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഭയങ്കര പാനിക് ആയിപ്പോയി, കാരണം ഇത് രണ്ടും സൈസ് പ്രശ്നമുണ്ടായിരുന്നു. ഇതാ ഇങ്ങനെ കിട്ടി. അപ്പം നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം, നമ്മൾ കുറച്ച് ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ, ഈ ഒരു പാൻ, രണ്ടാമതെടുക്കുന്ന പാൻ ആദ്യം എടുത്ത പാനിനേക്കാളും വലിപ്പം ഉണ്ടെങ്കിലേ കറക്റ്റ് നടുക്ക് വന്ന് വീഴത്തുള്ളൂ, അല്ലെങ്കിൽ ഇച്ചിരി സൈഡിലോട്ട് മാറിപ്പോവും. സോ നമ്മൾ എടുത്ത സമയത്ത് കുറച്ചൊന്ന് പാനിക് ആയി, അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഓൾവേസ് ടേക്ക് എ ബിഗർ പാൻ. ഇതിനേക്കാളും ആദ്യം എടുത്ത പാനിനേക്കാളും വലിയൊരു പാൻ എടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ ലോ ഫ്ലെയിമിൽ നമ്മൾ ഈ ഒരു കല്ലിൻ്റെ പൊക്കത്ത് അല്ലെങ്കിൽ വേറൊരു പാനിൻ്റെ പൊക്കത്ത് വെച്ചിട്ട് വീണ്ടും ഒരു 8 to 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ആ പാനെന്ന് ഈ ഒരു പാനിലേക്ക് മാറ്റിയതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ കുനാഫയുടെ 2 സൈഡും ഈസി ആയിട്ട് വേവും, പക്ഷേ നമുക്ക് ഈ ഒരു സൈഡുകളുണ്ടല്ലോ ഇതൊക്കെ വേവണമെങ്കിൽ ഇതുപോലെ കുറച്ചൊരു തിക്നെസ് ഉള്ള, ഈ ഒരു തിക്നെസ് ഉള്ള പാനിലേക്ക് ഇടണം. സോ നമ്മളിങ്ങനെ ജസ്റ്റ് ഈ ഒരു സൈഡ് ഇങ്ങനെ വേവിക്കാൻ വേണ്ടി നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ മൂന്ന് ഇത് ഫുൾ സൈഡും അങ്ങനെ ഒന്ന് ഈ ഒരു പാനിൽ ഇങ്ങനെ വെച്ച് 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 വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അന്ന് കടയിൽ കണ്ടപ്പം ആ കുനാഫ എത്രയുള്ളൂ, അത്രയും ഒരു ചെറിയ സൈസിലെ പാനാണ്. സോ ഇതിലിപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു പാനിൻ്റെ ഫുൾ വട്ടത്തിലുള്ളത് ഉണ്ടാക്കിയാൽ നമുക്ക് പ്രശ്നമില്ല, പക്ഷേ നമുക്ക് ആ ഒരു സൈസിലെ പാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഇത്രയും ടാസ്ക്. നമ്മുടെ കുനാഫ ഓൾമോസ്റ്റ് റെഡി ആയി, അവളത് പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ കാണുന്നത്ര ഈസി അല്ല ഉണ്ടാക്കാനായിട്ട്, ഒത്തിരി പേഷ്യൻസ് വേണം, അതുപോലെ തന്നെ ഒരു 20 മിനിറ്റ്സോളം നമുക്ക് എന്താ പറയുക കുക്കിംഗ് ടൈം വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഫേസ് ചെയ്തൊരു ടാസ്ക് ഈ ഒരു സൈഡ് ഇങ്ങനെ വേവാനായിട്ട്, ഈ ഒരു സൈഡ് വേവാനായിട്ട് കുറച്ച് നമ്മളൊന്ന് ബുദ്ധിമുട്ടി, പക്ഷേ അത് കുഞ്ഞു പാത്രമായിരുന്നേ പ്രശ്നമില്ല. ഇനി നമ്മളിതിലേക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സിറപ്പ് ആഡ് ചെയ്യാണ്. സിറപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. പുന്നു പറയുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ വെർമിസല്ലി കിട്ടും, അതാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സ്റ്റിക്കി ആയിട്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ പായസം ഉണ്ടാക്കാൻ വെച്ചിരുന്ന വെർമിസല്ലിയാണ്, ജസ്റ്റ് ഇത് ട്രൈ ഉണ്ടാക്കിയത്. പക്ഷേ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മുടെ സിറപ്പ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇനി ഇതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ സിറപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. സിറപ്പ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ, നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചപ്പോൾ പിസ്ത ഫ്ലേവേർഡ് ആയിരുന്നു, ഇവിടെ നമ്മൾ സാധാരണ സിറപ്പാണ് ആഡ് ചെയ്തേക്കുന്നത്, ഷുഗർ സിറപ്പ്. നമ്മുടെ ഹാഫ് ഓഫ് കുനാഫ കഴിഞ്ഞു. എനിക്കിതിൽ പറയാനുള്ളത്, ഞാൻ കഴിച്ചു നോക്കിയിട്ട് ഇതിനകത്തെ ആ ഒരു ചീസ്, ആ ഒരു ക്രീം, അതിൻ്റെ ഒരു മിക്സിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഒരു സിറപ്പ് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആണ് ആ മധുരം കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കിട്ടുന്നത്. നല്ലതാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ കുറച്ച് നമുക്കൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ലൈക്ക് ഇതൊന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു പ്ലേറ്റിൽ നിന്ന് അല്ലെങ്കിൽ പാനിൽ നിന്ന് വേറൊരു പാനിലേക്ക് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പാടാണ്. അതൊക്കെ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ വേർമിസല്ലി വാങ്ങുമ്പം ചെറിയ വേർമിസല്ലി കിട്ടും, അത് വാങ്ങിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സോ നല്ലതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതിൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇതുപോലെ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടോ എങ്ങനെയെങ്കിലും വീഡിയോ വ്ലോഗ് അല്ലെങ്കിൽ ഫുഡ് വ്ലോഗ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ദിസ് ഇസ് അഷിത സേയിങ് ബൈ ബൈ ഫ്രം അവർ ചാനൽ എർത്ത് ആൻഡ് ഗോയിങ് ടു ഈറ്റ് ദിസ് കുനാഫ. ബൈ ബൈ.